നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നത്. വെള്ളാപ്പള്ളി പറയുമ്പോൾ നമുക്കതിനെ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറയുന്നത്, വോട്ട് ചെയ്യുമ്പോൾ ചിഹ്നം മാത്രം നോക്കുന്നവർ പിന്നിലും പേര് നോക്കുന്നവർ മുന്നിലുമാകുന്ന കാലഘട്ടത്തിൽ സംഘടിച്ച് ശക്തരാകാതെ ശ്രീനാരായണീയ സമൂഹത്തിന് നിലനിൽപ്പില്ലെന്ന് വെള്ളാപ്പള്ളി. എസ് എൻ ഡി പി യോഗം എസ് എൻ ട്രസ്റ്റ് നേതൃത്വത്തിലേക്ക് വീണ്ടും വിജയിച്ച വെള്ളാപ്പള്ളി നടേശനെയും മറ്റും ആദരിക്കാൻ സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിലാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. മറ്റുള്ളവരെ ജയിപ്പിക്കാനായി മാത്രം ജനിച്ചവരല്ല ഈഴവർ. അപ്പോൾ ഇത്രയും കാലം പിന്നെ എന്തുമായിരുന്നു വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരുന്നത്? മറ്റുള്ളവരെ ജയിപ്പിക്കുകയും അവരെ സ്തുതി പാടുകയും ഒക്കെയല്ല ചെയ്തുകൊണ്ടിരുന്നത്? അധികാരം അധസ്ഥിതരിലേക്ക് എത്താതെ സാമൂഹിക നീതി ഉറപ്പാക്കാനാവില്ല. സംഘടിത ശക്തികൾ സമ്പത്ത് കൈക്കലാക്കുന്നു, സംവരണം അട്ടിമറിക്കപ്പെടുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അനുവദിക്കുമ്പോൾ ഏറ്റവും അവഗണിക്കപ്പെടുന്നത് ഈഴവ സമുദായമാണ്. എനിക്കൊരു സംശയം, വെള്ളാപ്പള്ളി ഇപ്പോൾ ചോദിക്കുന്നത് ന്യൂനപക്ഷ സമുദായത്തെ വെച്ചുകൊണ്ട്, അതായത് മുസ്ലിം ലീഗിനെയാണോ മുമ്പിൽ കാണുന്നതെന്ന് സംശയമുണ്ട്. കാരണം നമ്മുടെ പിണറായി വിജയൻ ലീഗിനെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുപ്പിക്കുമ്പോൾ ഈ വെള്ളാപ്പള്ളിക്കൊരു സംശയം, ഈഴവ സമുദായം അവഗണിക്കപ്പെടുമോ എന്നുള്ളത്. ശരിയാണ്, ലീഗിനെ കൂടുതൽ കൂട്ടുപിടിച്ച് അതിലൂടെ വോട്ട് സമാഹരിക്കുക, അപ്പോൾ അവഗണിക്കപ്പെടാൻ പോകുന്നത് ഈഴവ സമുദായമായിരിക്കും. വീടില്ലാത്തവരും തൊഴിൽ രഹിതരും പണമില്ലാത്തവരും ഏറ്റവും കൂടുതൽ ഈഴവരാണ്. സംഘടിച്ച് ശക്തരാകാൻ ഉത്ബോധിപ്പിച്ച ഗുരുദേവനിൽ നിന്ന് അകന്നുപോയതാണ് ഈ ഗതികേടിന് കാരണം. അതേതായാലും നമ്മുടെ വെള്ളാപ്പള്ളിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ചയില്ലെന്ന് പറഞ്ഞു നടന്ന പ്രമുഖ കക്ഷികൾ അധികാരമുറപ്പിക്കാൻ ആദർശം കുഴിച്ചു മൂടുന്ന രാഷ്ട്രീയമാണിപ്പോൾ. മതനിരപേക്ഷത പ്രസംഗിക്കുന്ന ചില കക്ഷികളുടെ പേരിലും പ്രവൃത്തിയിലുമെല്ലാം വർഗീയതയാണ്. ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈഴവർ രാഷ്ട്രീയമായും സാമ്പത്തികമായും അടിച്ചമർത്തപ്പെടും. സമുദായത്തിനകത്ത് അട്ടിമറി നടത്താൻ ശ്രമിക്കുന്നവർക്ക് ജനങ്ങളുടെ കോടതിയിൽ വരാൻ ധൈര്യമുണ്ടോ? സമുദായത്തിൻ്റെ സർവനാശത്തിനായി കൂട്ടത്തിൽ നിന്ന് ചവിട്ടുന്നവരെയും തിരിച്ചറിയണം. ദുരിതം അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാനുള്ള കർമ്മ പദ്ധതികളാണ് വേണ്ടതെന്ന് 21-ാം വയസ്സിൽ സാമൂഹ്യ പ്രവർത്തനം തുടങ്ങിയ തനിക്ക് ബോധ്യമുണ്ട്. സാധാരണക്കാരുടെ കഷ്ടപ്പാടുകൾ നേരിൽ ബോധ്യപ്പെടുകയും അവരോടൊപ്പം പ്രവർത്തിക്കുകയും അതിൻ്റെ പേരിൽ ആക്രമണത്തിനിരയാവുകയും ചെയ്ത തന്നെ ആരും സാമൂഹ്യ സേവനം പഠിപ്പിക്കേണ്ടെന്നും വെള്ളാപ്പള്ളി ഓർമ്മിപ്പിച്ചു.